നേരത്തെ അങ്ങനെ എഴുതിയപ്പോൾ ഇയാളെ ആയിരുന്നില്ല പിന്തുടരേണ്ടതെന്ന് തോന്നുന്ന, പിന്നീട് വായനയിൽ തോന്നിയ ഇതുണ്ട്, ഒരു പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും? ഇപ്പൊ ഞാൻ പറഞ്ഞ നാലഞ്ച് ചെറുപ്പക്കാരൻ എല്ലാം എഴുതി നമ്മളെല്ലാം കഴിഞ്ഞു, എല്ലാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തിരിച്ചു വരും. ഈ കഥാപാത്രം നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് മരിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. മരിയാനോ മരിയാനോ പിന്നെ അതിൻ്റെ അകത്ത് ഇച്ചിരി ഇച്ചിരി പെർവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഈ ഈ ഇതിൻ്റെ പ്രധാന ആൾ വന്ന് അവളെ പിന്നെ കൊണ്ടുപോകുന്നൊരിതാണ്. പക്ഷെ ഇത് സഞ്ചരിച്ച് സഞ്ചരിച്ച് വരുമ്പോൾ ഇയാളിലേക്ക് ഒരു ഭയങ്കര ക്യാരക്ടർ നമ്മൾ എഴുത്തുകാരനറിയാതെ ഉണ്ടായി വരുന്നുണ്ടല്ലോ. എൻ്റെ അവസാനം വരുമ്പോഴത്തേക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ എന്നെ ഈ ഈ തുടങ്ങിയ സമയത്ത് നിസ്സഹായത കൊണ്ട് നായകനായ മനുഷ്യനേക്കാൾ വലുതായിട്ട്, അതെ അതിനേക്കാൾ വലുതായിട്ട് ഇയാള് നമ്മൾ ഇയാളാണല്ലോ ഇതിന്റെ ക്രൂരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതിനേക്കാൾ വലിയ നിസ്സഹായ അവസ്ഥയിൽ അയാൾ വിടർന്നു തുടങ്ങുക. അവിടെ വെച്ച് അവിടെ വെച്ച് ചിലപ്പോൾ നമ്മൾ കഥ എഴുതി പിൻവാങ്ങുക. അവിടെ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും. ഇയാള് ജ്വലിച്ചു തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് ഈ പറയുന്ന കണക്ക് ഇത് തന്നെ നമ്മള് ഇത്രയും കാലമുള്ള പരമമായ യാതനകളിൽ പലതവണ മാറ്റി എഴുതിയും തളർന്ന് ഇത് ചെയ്ത അവസ്ഥയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ വീണ്ടും തിരിച്ചു വന്ന് ഇയാള് ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇത് വീണ്ടും പൊക്കിയെടുത്ത് ഒന്നേന്ന് ചെയ്യാനുള്ള ഒരു 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 ശേഷിയോ സാധനമോ നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിനോട് അടിയറവ് കുറയും. പിന്നീട് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലേക്കൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കാണിച്ചു തോന്നും. അത് അത് നേരത്തെ ഈ പറയുന്ന കണക്കാ. ഒരു ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നന്മയോ തിന്മയോ ഒരു നായകനോ വില്ലനോ ഒന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സാധനത്തിൽ ഒന്നുമില്ല. അത് വരുന്നത് കൊണ്ടാണ് എനിക്കാണല്ലോ പറയാനുള്ളത് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഒരു വേർഷനായിട്ട് എനിക്ക് അത്രയും ശക്തിയും മാനസികമായ ഇതും ഈ നമ്മളിപ്പോൾ മധ്യപ്രായത്തിലേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള തളർച്ചയും ഒക്കെ കുറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് എഴുതി കംപ്ലീറ്റ് വരുമ്പോൾ ചിലപ്പോൾ മരിയാനോ നായകനായിരുന്നു. ഇനി ഒരു ഒരു 100 പേര് മരിയാനോ. ചിലപ്പോൾ നമുക്ക് രണ്ടാമത്തെ അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്നുള്ള രീതി നമുക്ക് ചിന്തിക്കാൻ പറ്റും. രണ്ടാമത്തെ പാർട്ട് എന്നുള്ള രീതി ചിന്തിക്കാൻ പറ്റും. എന്തുകൊണ്ട് തന്നെ ഈ ക്രൂരനായ മനുഷ്യരിലും ഒരു നന്മയുണ്ടാകും, അല്ലെങ്കിൽ ആ നന്മ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ക്രൂരത എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യ ക്രൂരത എന്ന് പറഞ്ഞ വ്യാഖ്യാനമാണല്ലോ. എന്നുവെച്ചാൽ എന്നെ എനിക്ക് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ ക്രൂരതയുടെ ഈ ഒരു സാധനം. അത് അതാണല്ലോ, അതാണ് പരമമായ ക്രൂരത. അറിവില്ലായ്മ മറ്റേ സാധനം ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു കയ്യബദ്ധത്തിന്റെ പേരിൽ വന്ന് ജീവിക്കുന്ന മനുഷ്യരല്ലേ ഈ പൂജപ്പുരയിൽ കിടക്കുന്ന ഈ കൊല കൊല ഇതും. ഇത് എങ്ങനെ അല്ലാതെ ഒരാളിനെ എങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാം, കൂടുതലുള്ള ഇഞ്ചിഞ്ചായിട്ട് എങ്ങനെ കൊല്ലാം, നേരിട്ട് തന്നെ ഈ ക്രൈമിൽ ഞാൻ പെടാതെ ഇഞ്ചിഞ്ചായി കൊല്ലാം എന്നുള്ള 100 കൊലപാതകം നടത്തുന്നവരാണ് ഈ റോഡിൽ കൂടെ, അഹിംസ നടത്തിയവരാണ് ഈ റോഡിൽ കൂടെ ഈ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ചെന്നം പിന്നം വായുന്ന മനുഷ്യര്. അപ്പൊ അതിന്റെ അകത്ത് അതിന്റെ അകത്ത് അതിനേക്കാൾ നമ്മളീ പോകുന്ന എത്രയോ നന്മ അതിലുണ്ട് എന്നുള്ളൊരു സാധനം നാട്ടുപുറത്തൊക്കെ ജീവിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആണ്. അതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ കള്ളന്റെ അകത്ത് വരുന്ന 100 കണക്കിന് ക്രിമിനൽസിന്റെ ജീവിതവും ഈ സാധനവും ഇതല്ലാതെ ഈ പുസ്തകത്തിൽ വരാതിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ കഥകളും ഈ സാധനവും ഇത് നമ്മൾ ഇത് ചെയ്ത സാധനം വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളാണ്. വേറെ നിലയ്ക്ക് ഈ പറയുന്ന നേരനുഭവം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മണിയൻ പിള്ളയ്ക്കൊപ്പമുള്ള അല്ലെ മണിയൻ പിള്ളയിലൂടെ എഴുതി ഈ ഒരു ഇത് അത് വളരെ ക്രൂഷ്യൽ ആയിരുന്നല്ലോ തുടർന്നുള്ള എഴുത്ത്. തീർച്ചയായിട്ടും അതിനെ തുടർച്ച നിർവചിക്കുന്നതിൽ പോലും നമ്മളുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആന്തരികമായ നമ്മളുടെ ഒരു പൊളിറ്റിക്സിനെ പൊളിച്ചെഴുതാനായിട്ട് ഉണ്ടാക്കിയ ഒരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എഴുതുന്ന സാഹിത്യം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഏതോ ഉപരിവർഗത്തിന്റെ എന്തോ ഓരോ സാധനങ്ങൾ എഴുതി വെക്കുന്ന മേക്കിംഗ് മാത്രമാണല്ലോ എന്ന് പറയുന്നതിന്റെ ഒരു ഭയങ്കര തകർച്ചയിലേക്ക് ഞാൻ ഈ ആ പുസ്തകത്തിന്റെ രചനയിൽ വീണുപോയിട്ടുണ്ട്. കാര്യം നമ്മൾ എഴുതുക പറയുന്ന സാധനം ഒന്നും മറ്റേ ഈ ഈ കിളിയെ പടക്കം വയ്ക്കുന്ന എലിവാണത്തിലെ മറ്റേ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മനുഷ്യരുടെ കഥയും പറഞ്ഞു, അവർക്ക് ഇത് ഇത് ഇഷ്യൂ അല്ല, അവർക്ക് ഇഷ്യൂ അല്ല. അപ്പൊ അതിലേക്ക് നമ്മളെ ഒരു ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക എന്നുള്ളൊരു സാധനമാണ്. അപ്പം അപ്പം നമ്മുടെ സംഭാഷണത്തിന്റെ സാധനങ്ങൾ ഇത് ഇതെല്ലാം മാറും. നമ്മളെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും മാറും. നമ്മളുടെ ഭാഷ മാറും. നമ്മളിലെ റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ സാധനത്തിനും നമ്മൾ റദ്ദ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളുടെ റിഫൈൻമെന്റിനെ, റിഫൈൻമെന്റ് വെച്ചാൽ നമ്മളുടെ കൃത്രിമത്തെ നമ്മൾ ഇത് ചെയ്തിട്ട് കർത്താവെന്നു. അപ്പൊ നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി അയാളോടൊപ്പം നിൽക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മിനിമം സംഭാഷണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്
അയാൾക്ക് പറയാനുള്ള എന്താണ്, അയാളെ കൂടെ നിൽക്കാനുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് റൈറ്റ് മാത്രമേ ഒരു റൈറ്റർക്കുള്ളൂ എന്നുള്ള എന്നുള്ള തരത്തിലേക്ക് ഞാൻ വന്നത്. അതിനുശേഷം ഇനി അതിലേക്കൊരു മറ്റു തരത്തിലേക്ക് മടങ്ങിപ്പോവുക ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു 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 അങ്ങനെ ഉണ്ടാവാനും പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ ഇതിനനുഭവിക്കുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് വേറൊന്നാണ് എൻ്റെ ഒരു ആ ഇപ്പം ഒറ്റക്കൈ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കണ്ടന്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൽ സാധ്യമാവുന്ന വിവിധ തരം പരീക്ഷണങ്ങൾക്കും സാധ്യതകളാണ് ഒറ്റക്കൈനും അത്തരത്തിലാണല്ലോ സിനിമ എന്നുള്ള രീതിയിലേക്ക് ഒരു ചിന്തയിലേക്ക്. എനിക്കറിയാം ഇന്ദുവേട്ടന്റെ എല്ലാ രചനകളിലും വലിയ ദൃശ്യാഖ്യാന സാധ്യത അല്ലെങ്കിൽ അതിൽ ഒരു ദൃശ്യപരമായിട്ടുള്ള വലിയൊരു ഉള്ളടക്കം എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒറ്റക്കൈ എന്ന് പറയുന്നൊരു സിനിമ അങ്ങനൊരു ചിന്ത എനിക്ക് തോന്നുന്നത് നമ്മുടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനൂപ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിലേക്കുള്ള യാത്രയെ കുറിച്ചുള്ള ചില സൂചനകൾ. ഞാൻ പറഞ്ഞത് ഒരു ഫോമാറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സിനിമയുടെ ഭയങ്കരമായ സാധ്യതകളെ കുറിച്ച് എല്ലാ ബഹുമാനവും പിന്നെ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു എന്തുവാ പറഞ്ഞുള്ളൂ ഒരു വലിയ കൗതുകവും എല്ലാം ഉണ്ടെന്നിരിക്കെ പോലും ഈ സിനിമ ഇന്ന് ഈ നിമിഷം ഇരിക്കുന്ന നമ്മുടെ എൻ്റെ ഒരു പാഷനേ അല്ല. എൻ്റെ ഒരു പാഷനാണ് ഞാൻ പറഞ്ഞില്ല ജീവിതമായ കഥ മേക്കിംഗ് സ്റ്റോറി മേക്ക് ചെയ്യുക. എൻ്റെ കഥാപാത്രങ്ങൾ നമ്മൾ ആദ്യമേ കണ്ട് ഉണ്ടാവുന്ന വൈചിത്രങ്ങളും അതിൻ്റെ സന്തോഷവും അനുഭവിക്കുന്നതിൻ്റെ ആഹ്ലാദം ഒന്നാമത്തതാണ് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും നാല് മുതൽ ഒക്കെ വേണമെങ്കിൽ ഇത് റൈറ്റ് ചെയ്ത് വെക്കുക. അപ്പം ബേസിക് കഥ സ്റ്റോറി മേക്ക് ചെയ്ത് വെച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു എനിക്ക് പറ്റുന്ന ശേഷവും പിന്നെ വീണ്ടും കഥ എഴുതുന്നതിനുള്ള പല പല പ്രക്രിയകളുണ്ടല്ലോ. പക്ഷേ നമ്മളിപ്പം പിന്നെ ജോലിയിൽ നിന്നൊക്കെ ഇറങ്ങിയ സാഹചര്യങ്ങളിൽ അതിൻ്റെ ചില 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 ഉപജീവനവുമായി ബന്ധപ്പെട്ട സാധനവും നേരത്തെ പറഞ്ഞ കണക്ക് ചില ഇല്ലാതായി കിടക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പൊലിപ്പിക്കാവുന്ന കഥാപാത്രങ്ങൾ നമുക്ക് സഹായങ്ങൾ വരും പലതരത്തിലുള്ള സഹായങ്ങൾ സാധ്യത വരുന്നു അതൊക്കെ അതെല്ലാം അതിനെല്ലാം അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയെ സമീപിക്കുന്നത്. ഞാൻ ഇത് കാണുന്ന സമയത്തൊക്കെ ഞാനൊരു ഷൂട്ടിംഗ് പോലും വലിയ വലിയ കാര്യം പോലെ പറയുന്നതല്ല, അത് എത്രയോ ഇത് എത്രയോ പാഷനേറ്റ് ആയിട്ട് കിടക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ക്രൈമാണെന്ന് എനിക്കറിയാം എന്നെങ്കിലും പറയാം. ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പനമ്പള്ളി നഗറിലെ മറ്റോ പിന്നെ പിന്നെ സി ഐ ഡി മൂസയുടെ കണ്ടൊരു ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞാൻ അതിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് വെച്ചുകൊണ്ട് വേറൊരു വഴിയിൽ ബൈക്ക് മാറ്റിപ്പോയത് മാത്രമാണ് എനിക്ക് അതിൻ്റെ അകത്തുള്ള ഈ സംവിധാന പരിചയം. അപ്പോൾ അതിനുശേഷം പിന്നെ പിന്നെ ശ്രീ ശ്രീനിവാസൻ നായകനായിട്ടുള്ള ഒരു സിനിമയിലെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് വേറെ ഞാനൊരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങിച്ചൊരു സമയമായിരുന്നു. അതിൻ്റെ ഒരു കൗതുകത്തിൽ ഒരു സാധനം എഴുതി കൊടുക്കുകയും അത് അത് സിനിമയാവുകയും ചെയ്തു. ചിതറയോർന്ന സിനിമയാണ്, സിനിമയാവുകയും പിന്നെ ചെയ്തു ചെയ്തു അതെൻ്റെ കഥയല്ലായിരുന്നു. പിന്നെ അപ്പം അത് ഇത് ചെയ്തു. പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഉള്ളൊരു സംഗതി വെച്ചാൽ സന്തോഷ് എൻ്റെ സമകാലികനായ എഴുത്തുകാരൻ പ്രതിഭാശാലി എഴുത്തുകാരനുമായ പിന്നെ സന്തോഷ് ചേച്ചിക്കാനും ഞങ്ങളന്ന് ഏതാണ്ട് ഒരേ പ്രായക്കാർ പുള്ളി തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ കാണും. അങ്ങനെ സന്തോഷ് ഒരു സിനിമയിലൂടെ എഴുതുമ്പോഴത്തേക്ക് തോന്നിയ ഒരു അന്ന് എല്ലാ പടങ്ങൾക്കും വന്ന് ഈ സാറ്റലൈറ്റ് കിട്ടുന്നുണ്ട് ഈ സാധനം. അപ്പോൾ അതിന് ഇത്ര തുകയ്ക്ക് ഒരു സാറ്റലൈറ്റ് കിട്ടുന്നത് അപ്പം ഞാനിങ്ങനെ എന്തുവാ അതിൻ്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സന്തോഷമാവുന്നില്ല ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സാറ്റലൈറ്റൊക്കെ വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അവരൊരു ഒരു ഒരു കൂട്ടുകാരൊക്കെ ചേർന്നിട്ടൊരു ഒരു സിനിമ. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ റേറ്റിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൊരു കഥയുണ്ടാക്കി ഒരു സാധനം ചെയ്താൽ പോരെ. അപ്പം അപ്പം പിന്നെ സന്തോഷം അതിന് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പം അതിൻ്റെയിലും ഒരു ഇതുമില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സംഗതി എനിക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനൊരു സാധനം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ വേറുള്ള ആൾക്കാരുടെ പണം വെച്ച് നമ്മൾ ഭൂവേദനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ ഒരു ഒരു സാധനം ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ പിന്നെ ഇത് ചെയ്തത്. പിന്നെ ഞാൻ ചോദിക്കാതെ ഒരു 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 10% വന്ന ചില കൂട്ടുകാരെ ഞാൻ പോലും അറിയാതെ എൻ്റെ അക്കൗണ്ടിലൊക്കെ അക്കൗണ്ടിലൊക്കെ എടുത്തിട്ട് ആരും പോലും ചെന്നുപോലേക്ക് അറിയാത്ത രീതിയിലുള്ള ചില നന്മകളൊക്കെ എൻ്റെ അതിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഞാൻ തന്നെ കണ്ടെത്തി അത് ഇത് ചെയ്തു. പക്ഷേ ഞാൻ ഈ 2 വർഷം ഇത് സാറ്റലൈറ്റ് ഉടനെ കിട്ടുമല്ലോ, ഉടൻ തന്നെ സാറ്റലൈറ്റ് പക്ഷേ സാറ്റലൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ 2 വർഷത്തോളം ഞാൻ ഈ എനിക്ക് സിനിമാ പോസ്റ്റർ കാണുന്ന തന്നെ ഭയങ്കര അലർജിയായിരുന്നു. ഈ ഓടിക്കൂടെ പോകുമ്പോൾ തന്നെ ഈ പറഞ്ഞാൽ ഈ പക്ഷേ പക്ഷേ പറഞ്ഞ കണക്ക് ഞാൻ അതിൻ്റെ അകത്ത് ഒക്കെ ഉള്ള അതിൻ്റെ എക്കണോമിക്സ് വളരെ കൃത്യമായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ
അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും പറഞ്ഞ നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനം വരുന്നത് പ്രൊഡ്യൂസറാണല്ലോ. പറഞ്ഞിരിക്കുന്ന നേരത്തെ പറയും, പറഞ്ഞു ഇതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇതാനുള്ള സാധനം. അതിൻ്റെ അകത്ത് ചിലർക്ക് ഒരു ഒന്നും രണ്ട് പേർക്കും 1000 രൂപ അധികം കൊടുത്തു എന്നുള്ളതല്ലാതെ ഞാൻ ആർക്കും പിന്നെ ഇത് ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ ജോലി എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ഞാൻ നൈറ്റ് എടുത്തിട്ട് പകലാണ് പോയി ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ ബൈക്ക് കെട്ടി വെച്ചോണ്ട് തന്നെ ഒരു ശ്രദ്ധാഞ്ജലി ചിലപ്പോൾ പ്രസാദിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഇത് ഒരു എൻഡിൽ നിന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഇതിന്റെ ഫിലിമിന്റെ അവസാന സാധനങ്ങളിൽ വെച്ച് ഞാനിത് ഇത് മൊത്തം ഞാനിത് കാണുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്തു. അത് വലിയ എക്സ്പീരിയൻസ് ആയെന്നൊക്കെ ചോദിച്ചാന്ന് എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ ഈ സാധനം അവർണ്ണം. പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് അതിൻ്റെ സാറ്റലൈറ്റ് പിന്നീട് അതിന് ശേഷം അല്ല സംസ്ഥാന അവാർഡുകളൊക്കെ കിട്ടി. അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ചില സ്ഥലത്തുള്ള ഊമപ്പടമൊക്കെ എടുക്കുമ്പോൾ അത് ഒന്ന് രണ്ടെണ്ണമൊക്കെ വരും എന്നുള്ളത് അത് ഇത് പറയുമ്പോഴത് സ്വാഭാവികമായിട്ടതൊക്കെ വരും എന്നുള്ള ചിലപ്പോൾ വന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് വന്നു, രണ്ടോ അവാർഡൊക്കെ കണ്ടൊക്കെ വന്നു. അപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. സാറ്റലൈറ്റ് അതിന് ശേഷം ഒരു 2 വർഷം വളരെ വളരെ ഭാഗ്യവശാൽ പിന്നെ അതിന് മറ്റു ചില വലിയ പടങ്ങളുടെ കൂട്ടത്തിൽ പോയ കൂട്ടത്തിൽ ഇതും കൂടെ കയറിപ്പോവുകയും ഒരുപക്ഷെ ഈ ഇത്തരം നമ്മളിപ്പോൾ ഊമപ്പടങ്ങളെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ പിന്നെ എന്തുവാ കലാപരമായ ഒരു വൈഭവത്തെയോ അല്ലെങ്കിൽ നല്ല ചിന്തകളെയോ എന്ത് സാധനത്തിനെയും ഒരിട്ടാവട്ടത്ത് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു പടത്തിൽ എനിക്ക് ഒന്ന് അവസാന കിട്ടിയ അധികം പടങ്ങൾ പിന്നെ ഉണ്ടാവത്തില്ല. ഇങ്ങനെ സാറ്റലൈറ്റ് അത്രയും അന്ന് അന്നത്ത് കിട്ടിയത് അതിലൂടെ ഞാനത് കയറുമ്പോൾ ഞാൻ അത് അവിടെ വെച്ച് തന്നെ വെച്ച് കെട്ടുകയും ചെയ്തു. അതവിടെ വെച്ച് തന്നെ വെച്ച് കെട്ടുകയും ചെയ്തു. ഇത് കൊണ്ടുപോയി പിന്നെ സഞ്ചരിപ്പിക്കുകയൊക്കെ ചെയ്താൽ കുറെ ഒക്കെ കിട്ടും. കുറെ അങ്ങനെയുള്ളതൊന്നും ഇല്ല. പിറ്റേന്ന് തന്നെ എന്റെ പ്രോസസ്സിൽ തന്നെ പിറ്റേന്ന് തന്നെ നമ്മൾ ജോലിയും തുടരുന്നു. അതിനുവേണ്ടി ലീവ് എടുക്കുക. അപ്പോഴത്തെ തന്നെ ഇത് കഴിഞ്ഞു. ഇതെല്ലാം ഈ സമയത്ത് തന്നെ പിൻവാങ്ങുന്നു. അടുത്ത ജോലികൾ ചെയ്യുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള സിനിമകളോ സാധനങ്ങളോ അങ്ങനെ ഇല്ല. നമ്മൾ അങ്ങനെ അതിനു വേണ്ടി സമീപിക്കുകയോ അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി സമീപിക്കുകയോ സിനിമ എന്ന് പറയുന്നൊരു പാഷൻ അല്ലെങ്കിൽ സിനിമയെ പിൻപറ്റി പോവുക. ഞാൻ പത്രപ്രവർത്തന ജീവിതത്തിലും പിന്നെ സിനിമ അത് ഈ മീഡിയത്തിനോടുള്ള ഇതുകൊണ്ടല്ല. ഒരുപാട് സിനിമകൾ കാണാനോ ലോക സിനിമകൾ കാണാനോ അത് ചെയ്യാനോ ഉള്ളൊരു സാവകാശം ഉണ്ടായിട്ടില്ല. സമയം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള നമ്മുടെ അത്യാവശ്യം നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന സമയം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിറ്ററേച്ചറും അതിൻ്റെ ബേസിക് സാധനം ഉണ്ടാക്കേണ്ട എൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്രിയ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സാധനത്തിന്റെ പിന്നാലെയുള്ള യാത്ര, ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി അതൊരു ഒരു ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫിക്ഷനോ അല്ലെങ്കിൽ ഒരു ഒരു അനുഭവവും ഇതും കലർന്ന ഒരു സാധനം ഉണ്ടാക്കി വെക്കാൻ അതിന് പുറകെ നടക്കുന്ന യാതനകൾ, അതിനുവേണ്ടി എടുക്കുന്ന അതിനുവേണ്ടിയുള്ള വായനകൾ, അതിനുവേണ്ടിയുള്ള വായന അതാണ് കൂടുതലും ഈ ഇതുമായി ഇതിൻ്റെ പെരിഫറലായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വായിച്ചൊന്ന് തിടം പിടിക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ഈ ബിരിയാണിയുടെ ഇത് പുറത്തു വായിക്കാനായിട്ട് ഇത് വായിക്കാനുള്ള ദം ഇത് ചെയ്യാനായിട്ട് ഒട്ടിച്ചു വെക്കില്ല എന്ന് പറയുന്ന കണക്ക് നമ്മൾ അതാണ് വായനയുടെ ഒരു ഒരു ഇങ്ങനെയൊക്കെ പറയുന്നുള്ള സാധനം വെച്ചിട്ട് എനിക്ക് ഒരുപാട് സമയം ഇത് പോകുന്നുണ്ട്. സിനിമയുള്ള ദീർഘമായ എല്ലാ സാധനങ്ങളെയും കണ്ട് ഇത് ചെയ്ത് ഇപ്പോഴും നമുക്കൊരു 2-2.5 മണിക്കൂർ ഒരു സാധനം കണ്ട് ഇത് ചെയ്തിരിക്കാനായിട്ടുള്ള ഒരു ക്ഷമ പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇതെന്റെ ഒരു 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 മീഡിയം ഓഫ് ആർട്ട് എത്ര കണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് എങ്ങനെ കണ്ട് പിന്നീട് ഞാൻ അതിൽ പിന്നെ കുറെയൊക്കെ നമ്മളിത് ചില സാധനങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് കണ്ടതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ഇത് ശ്രദ്ധിക്കാം. സിനിമയെന്ന മാധ്യമത്തിലുള്ള ആവശ്യക്കാരുടെയും കൂടെ ഇത് കൂടുതലല്ലോ. ഞാൻ ഇപ്പം ഇത് മണിയൻപിള്ള തന്നെ ആ സമയത്ത് സിനിമയാവാനുള്ള സാധ്യത വലിയ രീതിയിൽ ചർച്ച ഉണ്ട്. ചെങ്ങന്നൂർ കൂടെ സംഘം അതിന്റെ സിനിമയുടെ റൈറ്റ് ഇതാവുന്നു. പിന്നെ ഇത് ചോരക്കാലം രാജീവ് രവിയുടെ പേരിൽ സിനിമയാവുന്നു എന്നിട്ട് വരുന്നു. ഇപ്പൊ വൂൾഫ് സിനിമ തയ്യാറായി വരുന്നു. അപ്പൊ ഇപ്പം 4-5 ചെറുപ്പക്കാരെ ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ സിനിമാ ചർച്ച അല്ലെങ്കിൽ സിനിമയുടെ എഴുത്തിലേക്ക് മാറുന്നു എന്നുള്ളടുത്ത് അവിടെ വേറൊരു ദൗത്യം കൂടി ഏറ്റെടുക്കേണ്ടി വരും. ഇതിനു വേണ്ടി ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റിന് ശേഷം വീണ്ടും ഇതിന്റെ ഡ്രാഫ്റ്റ് വരുന്നു. പിന്നെ സിനിമയ്ക്ക് വേണ്ടി അടുത്ത ഡ്രാഫ്റ്റിലേക്ക് കടക്കുക എന്ന് പറയുന്ന സ്പേസിലേക്കും വരാനുള്ള അവിടെയും നമ്മൾ വിചാരിക്കുന്ന ഒരു സമയം അതിൽ എത്ര കണ്ട് നമ്മക്കൊണ്ട് പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഇത് ഉണ്ടാവുന്ന ഒരു ഒരു സാഹിത്യത്തിൽ ജൈവികത എന്നൊക്കെ പറയുന്ന സിനിമയിൽ സ്വാഭാവികത എന്നൊക്കെ പറയുന്ന ഒരു എലിമെന്റ് ഉണ്ടല്ലോ. നമ്മൾ ഒരു ലൈഫായിട്ട് നമ്മൾ എഴുതി വെച്ച ലിറ്ററേച്ചറോ അതുമായിട്ടൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ഉള്ളത്. ഈ
നമ്മൾ എടുക്കുന്ന സ്ക്രിപ്റ്റ് എല്ലാം ഒന്നും ഞാൻ എഴുതുന്നില്ല. ചില ചില ആൾക്കാർ നമുക്ക് സ്വന്തം രചനകൾ സിനിമയാക്കുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്വാഭാവിക അതിന്റെ ഒരു ജൈവികത ഒരു ചിലത് നമുക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ അത് പറയാനോ തിടം വയ്ക്കാനോ ഉള്ള ചില സാധനങ്ങൾ മാത്രമാണ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മമ്മണിപ്പിള്ള വെട്ടുകാസ് എന്ന് പറഞ്ഞ കഥയൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക. നമുക്ക് ആവശ്യത്തിന് സഹായങ്ങൾ ചെയ്യാം എന്നുള്ളതല്ലാതെ ചില സാധനങ്ങൾ നമ്മൾ ഇപ്പം കള്ളൻ സിനിമയാവുന്നത് വേറെ ആൾക്കാരാണ് അതിൻ്റെ തിരക്ക് തരുന്നത്. കുറച്ച് സാധനങ്ങൾ എനിക്ക് അല്ല മലയാളത്തിലും തമിഴിലും പ്രത്യേകം പിന്നെ അത് 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 പിന്നെ വരുന്നുണ്ട്. മലയാള തമിഴിലും മറ്റ് പല പല ഭാഷകളിലുമായിട്ടുള്ള സംഗതികൾ ഒക്കെ അത് അത് വരുന്നുണ്ട്. അപ്പം അതിലൊക്കെയും പിന്നെ അതിലൊക്കെയും നമ്മൾ ചെയ്യുന്ന നമുക്കായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എലിമെൻ്റ് പക്ഷേ റൈറ്റർ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനത്തിൽ മാത്രം അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി അങ്ങനെ ഒരു ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ബേസിക് സാധനം വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പറഞ്ഞിട്ടുള്ള പണിയും വഴികളും ഈ ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഇതം എന്ന് പറയും. എന്ന് വെച്ചാൽ അയാളുടെ ഒരു കൈവഴക്കം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അയാളുടെ ഇതം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സംഗതി എപ്പോഴും ഉണ്ട്. അപ്പൊ അതിൻ്റെ സ്റ്റോറി മേക്കിംഗ് ആണ് സ്റ്റോറി അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുക അതിൻ്റെ കൗതുകങ്ങൾ അതിൻ്റെ ഒരു ഫോർമാറ്റിംഗ് ആണ് എനിക്ക് പറ്റുന്ന ഒരു സാധനം. മറ്റു കാര്യങ്ങളെ കുറിച്ച് സംബന്ധിച്ച് എനിക്കിത് പറയാനോ മറ്റ സാധനങ്ങളൊന്നും എനിക്കത് ഇത് ചെയ്യത്തില്ല. എങ്കിലും കുറച്ചൊക്കെ ഇതിൻ്റെ അടുത്ത് കയറി വരും എന്നുള്ളൊരു ധാരണയാണ് ഉള്ളത് നമ്മൾ ഇത് ചെയ്യുമ്പം. അപ്പം അതിനകത്ത് ഈ പറഞ്ഞതിനുള്ള ആവശ്യമില്ലാത്തുള്ള ഉള്ള എന്താ ഈ ഈ ഈ ഫ്രെയിമിൽ പെടുത്താനുള്ള കൃത്രിമമായ ചേരുവകൾ ചേർക്കാനായി നിർബന്ധിതമല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നിൽക്കാവും പറ്റാവേ എന്നുള്ള സാധനമാണ്. ചിലപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വരാം നമ്മൾ കമ്മിറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്ന് പിന്നെ നമ്മൾ അതൊക്കെ കൊണ്ട് വിടുതൽ തേടി നമ്മുടെ ഈ റൈറ്റിംഗ് മാത്രമായിട്ടുള്ള സാധനത്തിലേക്ക് നമുക്ക് വളരെ നേരത്തെ പറഞ്ഞ കണക്ക് കയ്യൊതുക്കമുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സ്നേഹമുള്ള നമ്മുടെ പ്രകൃതം മനസ്സിലാക്കുന്ന മനുഷ്യരുമായിട്ട് വല്ലപ്പോഴൊക്കെ ഇത് ചെയ്ത് പോവുക എന്നുള്ളൊരു ഇതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു 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 സാധനം. എന്നുവെച്ചാൽ നമുക്കങ്ങ് അസ്വസ്ഥപ്പെടാൻ വയ്യ. ഈ നമ്മളെ മീഡിയത്തിലേക്ക് എത്തുന്നതിൻ്റെ അല്ല അതിൽ ഒരു സാധനം പലതും വിരിയും. നമ്മൾ വിരിഞ്ഞു വരാത്ത പല ഒരു മനുഷ്യന്റെ തലങ്ങളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളിലൂടെയോ കാഴ്ച അതിന് സഹായമായി വരികയും നമ്മൾ പറയുന്നതിനേക്കാൾ പ്രതിഭാശാലികളായ നമ്മുടെ കൂടെ വേറെ പ്രതിഭാശാലികളായ ആൾക്കാർ നിൽക്കിയല്ലേ. കളക്റ്റീവായ ആൾക്കാർ എത്രയോ പ്രതിഭാശാലികൾ ആൾക്കാർ സംവിധായകരുണ്ടാവാം പിന്നെ എഡിറ്റർമാരുണ്ടാവാം ക്യാമറമാൻമാരുണ്ടാവാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഇതിന് പൊലിക്കുക എന്നുള്ള ഒരു സാധനം. പക്ഷെ അത് നമ്മൾ ഈ കൃത്രിമമായി ഈ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഒരു പ്രോസസ്സായി ചടക്കപ്പെടാതിരുന്നാൽ കൊള്ളാമെന്നുള്ളൊരു ഒരു 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 ഇതുണ്ട്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ ഈ ഇപ്പം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വലുതായ രീതിയിൽ അസ്വസ്ഥതപ്പെടാൻ വയ്യ. ശരിയാ അതിൻ്റെ അകത്ത് സിനിമയാകുമ്പോഴത്തേക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന സംഗതിയാണ്. സാധ്യതകൾ വേറെ രീതിയിലാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ കഥാപാത്രങ്ങൾ ആ രീതിയിൽ വിട്ടുകൊടുക്കേണ്ടി വരാം. അതൊക്കെ അതിന്റെ ലിമിറ്റേഷൻസിന്റെ അകത്ത് നിന്നൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞതൊക്കെയുള്ള ഒരു ഓവറായുള്ള ഒരു ഒരു ഇപ്പം ഭാഗ്യവശാൽ എൻ്റെ കൂടെയോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ വരും അങ്ങനെയുള്ളവരൊക്കെ ആണ് അത്തരത്തിലുള്ള നമുക്ക് അതിന്റെ കഥയെ മനസ്സിലാക്കിയൊക്കെ നിൽക്കുന്നവരാ. പിന്നെ അത് എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യത്തിലൊന്നും നോവലാണെങ്കിലും നോവലറ്റ് ആണെങ്കിലും കഥയെ കേൾക്കുമ്പോൾ അതിൽ നമ്മുടെ ഒരു ഒറ്റയാൾ യാത്ര നമ്മുടെ ഒരു ഏകാന്തമായ യാത്ര മറ്റേതൊരു കളക്റ്റീവ് ആണല്ലോ തിരക്കഥയിലേക്കൊക്കെ വരുമ്പോൾ വേറെ കളക്റ്റീവ്. പക്ഷെ എങ്കിലും അതിന്റെ പ്രാഥമിക സഞ്ചാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രകൃതവും ഇതൊക്കെ വെച്ചിട്ട് ഞാനത് അങ്ങനെ വിചാരിക്കുന്നത് വെച്ചാല് ആദ്യമേ എനിക്കത് ഇപ്പൊ ഒരു ഇങ്ങനെ ഇപ്പൊ സംവിധായകൻ പറഞ്ഞ രീതിയിൽ ഡിസ്കസ് ചെയ്ത് ഈ മട്ടിലാണ് ഇതിന്റെ യാത്ര എന്നുള്ള മട്ടിലുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ഒരു 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 സിനിമ രൂപം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇതാണ് സിനിമ. ഇതാണ് ഈ ഞാൻ ഈ കഥാപാത്രം അനുബന്ധ സാധനങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഒരു ഒരു പിന്നെ ഒരു സീനിന്റെ ലിഫ്റ്റ് ചെയ്യാനോ ഒക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ സ്വാഭാവികമായി ഇവർക്ക് ഇതിങ്ങനെ ആയിക്കൂടെ ഈ സാധനത്തിലേക്ക് കഥാപാത്രം ഇങ്ങനെ പ്രതികരിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന അതിന്റെ സ്വാഭാവികമായ മാറ്റങ്ങളിലൂടെ നമ്മൾ കടന്നുപോവുകയും പിന്നെ ഇവരുടെ എക്സ്പീരിയൻസൊക്കെ വരുമ്പം ഇതിനുണ്ടാവുന്ന സാധനം ഉണ്ടല്ലോ അതിനെയൊക്കെ കൂടെ കൊണ്ടുപോവുക. വക്രീകരിക്കപ്പെടാത്ത രീതിയിൽ ഇതിനെ നമുക്ക് ആ എന്നുള്ള രീതിയിലൊക്കെ വക്രീകരിക്കപ്പെടാത്ത രീതിയിൽ ഇതിനെയൊക്കെ
മുന്നോട്ട് ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് അതെല്ലാം നമുക്ക് വലിയ മനപ്രയാസങ്ങളാണ് സാധനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായും അതിപ്പം നമ്മുടെ ഇടം എന്ന് പറയുന്നത് ലിറ്ററേച്ചർ തന്നെയാണല്ലോ. ലിറ്ററേച്ചർ തന്നെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ തലപൊക്കിയൊക്കെ നോക്കുന്നു എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. ഈ കോവിഡ് കാലത്ത് തന്നെയാണ് വൂൾഫ് അതുപോലെ പൂർത്തിയായിരിക്കുന്നത്, വളരെ ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തിയാകുന്നു, പെട്ടെന്ന് പ്രഖ്യാപിച്ച് പെട്ടെന്ന് വരുന്നൊരു. അത് എൻ്റെ എൻ്റെ സുഹൃത്തായ പിന്നെ ഷാജി അസീസുമായിട്ട് ഞാൻ ഒരു 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 കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മണിപ്പിള്ള എഴുതാനായിട്ട് കാരണമാകുന്നത് ഷാജി കോട്ടയത്ത് വന്ന് എൻ്റെ സഞ്ചരിച്ചപ്പോഴുള്ള യാത്രയിലൂടെയാണ് ഇങ്ങനെ ഒരു സാധനം എഴുതാമല്ലോ, ആ കുമരകത്തേക്കുള്ള യാത്ര. പിന്നീട് അത് പക്ഷേ പിന്നെ ഷാജി അല്ല, ഷാജിയിലേക്ക് അല്ല അത് എത്തിയത്. അപ്പോൾ ഷാജിക്ക് ഒരു സാധനം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ കോവിഡ് സമയത്ത് കിട്ടിയ ഒരു ഒരു പിന്നെ ഒരു സ്പാർക്കിൽ നിന്നുണ്ടായ മാതൃഭൂമിയിൽ വന്നൊരു കഥയായിരുന്നു അത്. പക്ഷെ ഷാജിക്ക് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുകയും മറ്റെല്ലാ സാധനത്തേക്കാൾ നിയന്ത്രണങ്ങൾക്കുള്ളിൽ തന്നെ നിന്നു അത് കോവിഡ് ബന്ധപ്പെട്ട് വരുമെന്ന് പ്രഖ്യാപിക്കുന്ന സിനിമകളെല്ലാം മുമ്പിൽ അത് ഷാജിക്കായിരുന്നു. അത് അന്ന് ആദ്യം വന്നതുപോലെ തന്നെ ഷാജി ആയിരുന്നു ആദ്യത്തെ സിനിമ ചെയ്യേണ്ടിയിരുന്നതെന്നുള്ള നിമിത്തം പോലെ തന്നെ ഷാജിക്ക് ആദ്യമായിട്ടത് ഈ വർഷം കഴിഞ്ഞ വർഷം തന്നെ സെൻസർ ചെയ്ത് എത്തിക്കാനായിട്ടുള്ള ഒരു ഒരു നിയോഗം എൻ്റെ അതുണ്ടായി. അത് ഞാൻ തന്നെ അത് എഴുതി കൊടുത്തത്. അത് എനിക്ക് പറ്റുന്നൊരു കുറച്ചൊക്കെ പറ്റുന്നൊരു കാര്യമായിരുന്നു. അതിനനുസരിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു എഴുത്തായതുകൊണ്ട് ഒരു ലിറ്ററേച്ചർ പോലെ തന്നെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ വേറെ രീതിയിൽ നോക്കിയാൽ നമ്മളൊരു വലിയ മഹാവ്യാധിയുടെ മഹാമാരിയുടെ കാലത്ത് നമ്മൾ ഒരു മുൻപരിചയമില്ലാത്ത വിധത്തിലൊരു അടച്ചിരിപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണല്ലോ. അപ്പം ഈ ഒരു ഇതുപോലത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രചനകൾ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ സംഭവിക്കുന്ന ഒരു കാലം കൂടിയായിട്ടാണല്ലോ പറയുന്നത്. അപ്പം ഈ ഫിക്ഷൻ സ്പേസിൽ എങ്ങനെയാണ് ഇന്ദുവേട്ടൻ അതിനെ കാണുന്നത്? അല്ല ഈ ലിറ്ററേച്ചർ ചെയ്യുന്ന മനുഷ്യരെ അല്ലെങ്കിൽ അടച്ചിരുന്നോ ഏകാന്തമായിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇത് വലിയ 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 യാത്രകളും വാതായനങ്ങളും ഉള്ള ഇത് ചെയ്തത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണ്ട, പിന്നെ ഭാര്യ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് സഹായിക്കണ്ട, അങ്ങനെയൊക്കെ തുടർന്ന് 6-7 മാസത്തെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഈ റൈറ്റർ എന്ന് പറയുന്ന ആളിൻ്റെ പിന്നെ പിന്നെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന സമയത്തിൻ്റെ ഒരു വലിയ ശേഖരമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എമ്പാടും എന്നല്ല ലോകത്തെമ്പാടും ഈ ഏക പിന്നെ ഏക അധ്യാപന ഇത് നടത്തുന്ന എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തമായ കച്ചവടം. അത് പണ്ട് പറയാറുണ്ടല്ലോ ഈ വെറുതെ ഒരാള് ഇരിക്കുന്നു എന്ന് പറയുമ്പം അയാൾ റൈറ്ററാണെന്നുണ്ടെങ്കിൽ അയാൾ ജോലിയിലാണെന്ന് നമ്മൾ കരുതിക്കൊള്ളണം. ഒരാൾ ഒരാൾ അലസമായിട്ട് ഏതെങ്കിലും മൂലയിൽ കിടക്കുക എന്നുള്ള അങ്ങനെ പറയാൻ പറ്റുന്ന എനിക്ക് വന്ന് അധികം ജോലികൾ ഉണ്ടാകത്തില്ല അതിലൊന്ന് ഇത് മാത്രം. അപ്പൊ അവരെ അത് ഗുണ. പക്ഷെ അത് മറ്റ് തലത്തിലുള്ള മനുഷ്യരെയും ഇതിലെയും ഉണ്ടാക്കിയ ആഘാതം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു സ്വാർത്ഥപരമായ ചിന്ത മാത്രമാണ്. ആ ഒരു സാധനമാണ് ചുറ്റും ഇങ്ങനെ ആൾക്കാർ പലതരത്തിലുള്ള ജോലിയില്ല മറ്റു സാധനങ്ങളിൽ പോലും എന്ത് നേറുമ്പോഴാണ് ഇത് ഈ ഇങ്ങനത്തെ സാധനം എന്നുള്ളതാ. അപ്പൊ അതിന്റെ സ്വാംശീകരണത്തിനൊക്കെ ചില സാധനങ്ങൾ നമ്മള് അങ്ങനെയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയിൽ പോകുമ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി എഴുത്ത് മാത്രമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു പോയ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ ഒരു അതിന്റെ കുറച്ച് സ്വാസ്ഥ്യം പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു, സ്വാഭാവികം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല അങ്ങനെ അല്ലായിരുന്നല്ലോ. പുറത്തുള്ള സാധാരണ നിത്യജീവിതം ദിവസേന ഉണ്ടാക്കി വെച്ചൊരു മനുഷ്യരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ആഘാതം എന്നൊക്കെ പറഞ്ഞ ചില്ലറയല്ല. പക്ഷെ നമ്മള് കുറച്ചും കൂടെ ഒക്കെ അത് സർവൈവ് ചെയ്തു പോകുന്ന മനുഷ്യരിൽപ്പെട്ട ആൾക്കാരായി ആണ് എന്നുള്ളത്. ഇനി നമ്മളിപ്പോ എഴുത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എഴുത്തിന്റെ രാഷ്ട്രീയം, എഴുത്തുകാരന്റെ രാഷ്ട്രീയം, അത് വലിയ തോതിൽ ചർച്ചയാവുന്ന സമയം അല്ലെങ്കിൽ അത് ചർച്ചയാവുന്നുണ്ട്. അപ്പൊ ഈ ഇപ്പം അതിൽ അതിനോടൊപ്പം തന്നെ ഇപ്പൊ പറയുന്നത് അതിന്റെ ഉള്ളടക്കത്തിന്റെ രാഷ്ട്രീയം, കഥാപാത്രത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇതൊക്കെ കൃത്യമായി അതിന്റെ വായനകളിൽ ആസ്വാദനത്തിലൊക്കെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ട്. അതിനെയൊക്കെ ഏത് വിധത്തിലാണ്? ഞാൻ വളരെ വളരെ സ്പഷ്ടമായിട്ട് പറയാം, എനിക്കങ്ങനെ എൻ്റെ എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം എൻ്റെ രചനകളിൽ ഇല്ല. അത്രയും തൊഴിലെടുക്കുന്ന ഒന്ന് ഒരു തരത്തിലുള്ള ഇത് എഴുത്തുകാരനല്ല. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ കഥയിലുള്ള സ്ത്രീകൾ സംസാരിക്കുന്നതും അവരുടെ അവർ ഇത് ചെയ്ത് ഞാൻ അങ്ങനെ വളരെ സ്ത്രീകൾ വളരെ പ്രാമുഖ്യമുള്ള സ്ത്രീകൾ ജീവിതത്തിനെ പുരുഷന്മാരുടെ കൂടുതൽ തന്നെ കൈകാര്യം ചെയ്ത തരത്തിലുള്ള തലത്തിലുള്ള ജീവിതങ്ങളും പിന്നെ ഇതും പിന്നെ കുടുംബ വിപുലമായ കുടുംബ പശ്ചാത്തലവും ഇതും ഒക്കെ കണ്ട്
ഇത് ഇത് വന്ന ഒരാളിനെ സംബന്ധിച്ച് എനിക്ക് ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാലത്ത് മുമ്പ് തന്നെ അക്കാര്യത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പിന്നെ വേറൊരു അതർ സെക്ഷന്റെ തലയിൽ കയറാനോ ഇതൊന്നും നടക്കുക ചില എന്റെ എന്റെ ഇപ്പൊ ഇപ്പം പോലും നമ്മൾ പഴയ ആൾക്കാരെ ലിറ്ററേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മുമ്പുള്ള കാലം, മുമ്പുള്ള സിനിമ, മുമ്പ് ഞാൻ എഴുതിയ സാധനം, അത് അത് എനിക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ പറയാം. മറ്റ് മറ്റു തരത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ റൈറ്റിങ്ങിന്റെ പ്രശ്നങ്ങളോ മറ്റ് മനുഷ്യൻ എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം താരതമ്യേന കുറച്ചുണ്ടാവും എന്നുള്ളൊരു ഒരു എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇരിക്കുന്ന തരത്തിൽ ഇപ്പൊ ഞാൻ പറയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സാധനത്തിൻ്റെ ഒരു ഒരു സ്ത്രീ പിന്നെ ഇവിടെ ആദ്യമായി രജസ്വലയാവുന്നത് ഒരു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ വെച്ചാകുമ്പോഴത്തേക്ക് ഒരു ദേവീ ക്ഷേത്രമാണ്. അപ്പൊ അതന്ന് അത് അതൊരു ഒരു 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 അതീന്ദ്രിയമായ തലത്തിൽ എഴുതപ്പെട്ട ദേവി വന്ന് ഇറങ്ങിയെന്ന് ചോദിക്കാൻ ഞാൻ പിന്നെ ഇത്രയും കാലം എങ്ങനെ അടിയപ്പെട്ടിരുന്നു എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് ഇതിനെ നമ്മള് മാനവികതാവൽക്കരണം, മാനവികത എന്ന് പറയാൻ ഒക്കത്തില്ല, വേറെ ഒരു ഒരു ഇത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു സാധനം അതിന്റെ പുറത്ത് നിന്നൊക്കെയാണ് കുറച്ച് സാധനം തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് നാളെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ മോദി ചെയ്യുന്ന ദ്രോഹങ്ങൾ, പിണറായി ചെയ്യുന്ന ദ്രോഹങ്ങൾ, ഇന്നലെ ഉമ്മൻചാണ്ടി ചെയ്ത ദ്രോഹങ്ങൾ, പിന്നെ ഈ സാധനങ്ക് അതിന്റെ ഇത് മാവോയിസ്റ്റിൽ എവിടെ വെച്ച് തന്നിട്ടുണ്ടോ, കർഷകരെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇതിനോടൊപ്പം നമ്മളുണ്ട്. ഈ മനുഷ്യൻ ആഘാതം വെക്കുന്ന എല്ലാ സാധനങ്ങളുടെ ഒപ്പം എഴുത്തുകാരനുണ്ട്. അതിന്റെ ചില പ്രക്രിയകളിൽ ഇതുണ്ട്. നാളെ കർഷക സമരത്തിനെ സംബന്ധിച്ചൊരു സാധനം വരികയോ ഇവിടെ വയനാട്ടിൽ പിന്നെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊല്ലപ്പെട്ട സാധനത്തിനെ കുറിച്ചൊരു ഒരു ഒരു കഥ എഴുതേണ്ട തലത്തിലേക്കുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഈ ഈ പിന്നെ ഈ പിന്നെ ഇതിൻ്റെ അകത്ത് എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സാധനത്തിന് ഞാനൊട്ട് തയ്യാറല്ല, തയ്യാറുമല്ല. അതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ലോകം കറക്റ്റ് ചെയ്യപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോകപ്പെട്ടിരിക്കുന്നത്. ഈ ഇപ്പം ഇപ്പം നടക്കുന്ന എല്ലാ സമരങ്ങളുടെയും ഈ സാധനങ്ങളെയും കറക്റ്റ് ചെയ്യപ്പെട്ട് തന്നെ മുമ്പോട്ട് വരുന്ന അതിൻ്റെ പ്രതിരോധ സാധനങ്ങളും എല്ലാം അതത് സമയങ്ങളിൽ ചിലപ്പോൾ ചില ഏറ്റവും നമുക്ക് തോന്നുന്നുണ്ട്, അതാണ് നമുക്ക് ഉണ്ടാകുന്ന ചില ചില അസ്വസ്ഥതകളത്. പക്ഷെ അത് കൃത്യമായി കറക്റ്റ് ചെയ്യപ്പെട്ട് മനുഷ്യത്തിന് മനുഷ്യന് അതീതമായി നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് അതീതമായി നിൽക്കുന്ന എല്ലാ സാധനങ്ങളും തുടച്ചു നീക്കപ്പെട്ടു പോവുകയും അതിൻ്റെ ക്ലിയർ ആയിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യവും എല്ലാ സാധനവും മുമ്പോട്ട് പോകുന്നുള്ള വിശ്വാസമാണ് എൻ്റെ നേരത്തെ പറഞ്ഞ കൂടെ കഥാപാത്രങ്ങളുടെ സാധനം, എൻ്റെ എൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്ന ഒരു ഒരു സാധനത്തിലാണ്. അപ്പോൾ അതെനിക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് സമകാലികമായ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടോ എഴുതി വെച്ചുകൊണ്ടോ സാധനത്തില്ല. അത് അത് കടന്നു പോകുന്ന വഴികളിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഓരോ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അയാളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും മനുഷ്യത്വത്തിനെതിരെയുള്ള പ്രതിരോധങ്ങളും എല്ലാം കഥാപാത്രങ്ങൾ അല്ലാതെ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് മുദ്രാവാക്യമായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യേണ്ട സാധനം അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് അടപടല ഇതിനെ ഇതിനെ മനുഷ്യശക്തി കാലത്ത് ഇപ്പം നമ്മളിപ്പോൾ എഴുതുന്ന സാധനവും 50,000 വർഷം അതിജീവിക്കുക എന്നുള്ള നിലയ്ക്കല്ല, അത്തരത്തിലല്ല. ഇതിനൊക്കെ കുറച്ച് ഇതേ ഉള്ളൂ. അത്രമാത്രം രീതിയിലേക്ക് ഇങ്ങനെ ഇത് ചെയ്യപ്പെട്ടുകൊണ്ട് സ്പീഡിൽ ഇതുണ്ട്. കുറച്ച് കാലത്തേക്കും കൂടെ നമ്മളുടെ ഒരു ഒരു കാലത്ത് ഇരിക്കുമ്പോൾ നമുക്കുണ്ടാവാതിരിക്കുന്ന അവജ്ഞ എന്നുള്ളൊരു സാധനം മാത്രമാണ് ഇത്. ഇതിപ്പം ഇപ്പം അസ്തിത്വത്തിന്റെ സാധനങ്ങൾ വെച്ച് മാത്രം കഥകളും സാധനവും എഴുതി ഉണ്ടാക്കപ്പെടുന്ന പല ആൾക്കാർക്കും ആ കഥകൾ പുതിയ സമാഹാരത്തിൽ വെക്കേണ്ടതായിട്ടുള്ള വെക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് കാലഹരണപ്പെട്ട് ഒബ്സലേറ്റ് ആയി പോകുക എന്ന് പറയും. കാലഹരണം അത് ഏറ്റവും വേഗത്തിൽ നടന്നു വരിക. ഈ മനുഷ്യനിൽ നേരത്തെ പറഞ്ഞിട്ട് പ്രതിരോധം ഈ പറഞ്ഞിട്ടുള്ള അവന്റെ സ്വാതന്ത്ര്യത്തിന് വേറെ സാധനങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അഭിവാഞ്ചിയും സാധനം അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് ഈ ഒരു സാധനം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അത് സമയത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ എഴുതപ്പെടുന്നവർ എഴുതിക്കോട്ടെ. മറ്റൊരു തരത്തിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് സമയത്തുള്ള രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയ്ക്കോ ഇത് ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയ്ക്കോ നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരോട് പോലും താതാത്മ്യം പുലർത്തുക, തൊട്ടടുത്ത് ഇരിക്കുന്ന മനുഷ്യരുടെ വേദനകളോ സാധനങ്ങളിലോ പോലും താതാത്മ്യം പുലർത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൻ്റെ വേറെ തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഡൽഹി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ വാഷിങ്ടണിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഓവർ ഉത്കണ്ഠപ്പെടുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥ അല്ല എൻ്റെ. ഞാൻ ഈ നമുക്ക് എനിക്ക് കാണുന്ന മനുഷ്യരിലുള്ള പ്രാഥമികമായ കാര്യങ്ങളിലാണ് അത് ഓരോരുത്തരുടെയും ഇതാ. ഇത് വെച്ചിട്ട് വേറൊരു സാധനം വെച്ച് ലിറ്ററേച്ചർ ഒരിക്കലും ഉണ്ടാവാതിരിക്കത്തില്ല എന്നൊന്നും പറയുന്നില്ല. 1984 പോലുള്ള ജോർജ് ഓർവെലിന്റെ ഒക്കെ സാധനങ്ങളെന്ന് പറയുന്നത് ഏത് കാലത്തും പ്രസക്തമായിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത്
അതിലുപയോഗിച്ചിരിക്കുന്ന ഉപമകളും അതിലുപയോഗിച്ചിരിക്കുന്ന മനുഷ്യരെ ഉപയോഗ മൃഗ മനുഷ്യർ പറഞ്ഞ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ഉള്ള ഉപമകളും അല്ലെങ്കിൽ അതിന് അതിൻ്റെ അതിൻ്റെ ഇതുമൊക്കെ ഉപയോഗിച്ച് വെച്ചാണ് ഇവർ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ല, ഇത് പ്രതികരിക്കുന്ന ആൾക്കാരെ വെച്ചാൽ ഒട്ടും മോശമാണെന്ന് അവർ കുറഞ്ഞ ആൾക്കാരെന്നുള്ളത്, അവരുടെ പ്രതികരണ ശേഷി വേറൊരു തലത്തിൽ വളരെ കൂടുതലാണ്. മറ്റ് തലത്തിലുള്ളതുപോലെ തന്നെ ലിറ്ററേച്ചർ ഉണ്ടാവണമെന്നുള്ള കാര്യത്തിലും എനിക്ക് ഒരു ഒരു ഡൗട്ട് വരും. എൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ വിധത്തിലാണ്, അത് രാഷ്ട്രീയരഹിതമാണെന്നുള്ള ഒരു സംഗതിയില്ല. ഇപ്പം ഞാൻ അവസാനമായിട്ട് എഴുതിയ മറുത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പിന്നെ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളോട് ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മറുക് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് അയാളുടെ അധികാര ചിഹ്നം, അതിനോട് ഏറ്റവും ജുഗുപ്സാവഹമായ രീതിയിൽ ഇവർ പ്രതികരിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. അത് അത് ഞാൻ നമ്മളിപ്പോ ഈ ഇതിന് ഏത് പത്രപ്രവർത്തന ജീവിതത്തിന്റെ അനുഭവമായി കണക്ട് ചെയ്യണം. അപ്പൊ ഇതിന് നമുക്ക് ഏത് തരത്തിലുള്ള അധികാരത്തിനെതിരെയുള്ള യുദ്ധമായിട്ട് വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ അത് ഈ പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന ഒരു എലിമെന്റുമായിട്ട് ഘടിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളൂ. അപ്പൊ നാളെ ഇപ്പൊ അങ്ങനെ മാറിയില്ലെന്നോ അല്ലെങ്കിൽ ഇതിനുമേൽ ഒരു ചവിട്ടി മെതിക്കലുകൾ നമ്മുടെ ഇത് ഉണ്ടാവുമ്പോഴത്തേക്ക് ഇത് ഇത് മാറുക മാറരുതെന്നുള്ള രീതിയിലല്ല, മാറേണ്ടതാണെങ്കിൽ മാറണം, അല്ലാതെ അതിൻ്റെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള സാധനമല്ല. എൻ്റെ ഒപ്പമുള്ള റൈറ്റേഴ്സോ ഈ സാധനങ്ങളിലൊക്കെ അങ്ങനെ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര അത്തരത്തിലുള്ള ഭയങ്കരമായ ബഹുമാനമുണ്ട്, അവർ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത്. എൻ്റെ മേക്കിംഗ് ഓഫ് ലിറ്ററേച്ചറിൻ്റെ ശൈലിയും ഞാൻ ചെയ്യുന്ന സാധനവും ഇങ്ങനല്ല എന്നുള്ളത് എൻ്റെത് ഇത്തരത്തിലുള്ള തരം ഇതാണ്.